തെലങ്കാനയിൽ സ്കൂൾ ആക്രമിച്ച സംഭവത്തിൽ 12 പേരെ അറസ്റ്റ് ചെയ്തു. സമ്മർദ്ദം ശക്തമായതോടെയാണ് അറസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായത്. തെലങ്കാനയിൽ മഞ്ചേരിയൽ ജില്ലയിലെ കണ്ണേപ്പള്ളിയിലുള്ള സെൻറ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഘപരിവാർ അഴിഞ്ഞാട്ടം നടത്തിയത്. 500-ലധികം വരുന്ന കാവിധാരികൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സ്കൂളിൻ്റെ പ്രധാന ഗേറ്റിലുള്ള മദർ തെരേസയുടെ രൂപം അക്രമികൾ കല്ലെറിഞ്ഞ് തകർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ മുറിയും അടിച്ചു തകർത്തു. സ്കൂൾ മാനേജരായ വൈദികൻ ഫാദർ ജെയ്മോൻ ജോസഫിനെയും പ്രിൻസിപ്പലിനെയും സ്കൂളിനുള്ളിൽ കയറി ആക്രമിച്ചു. അതേസമയം സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ മദർ തെരേസ സ്കൂൾ മാനേജർ ഫാദർ ജെയ്മോൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന സർക്കാർ കേസെടുത്തിരുന്നു. മതവികാരം വ്രണപ്പെടുത്തി, പ്രകോപനം സൃഷ്ടിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എന്നാൽ ക്രിസ്ത്യൻ സ്കൂളിന് നേരെ അക്രമം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘപരിവാർ പ്രവർത്തകർ ഫാദർ ജെയ്മോൻ ജോസഫിൻ്റെ മുഖത്തടിക്കുകയും കഴുത്തിൽ കാവി ഷോൾ അണിയിക്കുകയും നെറ്റിയിൽ തിലകം ചാർത്തുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വൈദികന്റെ മതവികാരം വ്രണപ്പെടുത്തിയ സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് തെലങ്കാന പോലീസ് ചുമത്തിയിരിക്കുന്നത്. 40-ലധികം സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് പിടികൂടിയെങ്കിലും ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചു. സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം തെളിവുകൾ ലഭിച്ചിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ ഉത്തരേന്ത്യയിൽ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും വിദ്യാലയങ്ങൾക്കെതിരെയുമാണ് അക്രമമുണ്ടായത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ സമാനമായ സംഘപരിവാർ അക്രമം നേരിട്ടതിന് പിന്നാലെ നിയമപരമായി ലഭിക്കേണ്ട സംരക്ഷണവും നിഷേധിക്കപ്പെട്ടതിൻ്റെ ഞെട്ടലിലും ആശങ്കയിലുമാണ് ക്രൈസ്തവ സംഘടനകൾ. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.